നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള തക്കാളി മരമാണ് ഇത്. തക്കാളി നല്ല പഴുത്ത് പാകമായി വന്നിട്ടുണ്ട്. അധികം പഴുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു പച്ചക്കളറൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ വീട്ടിൽ നമ്മൾ ഈ വിഷാംശങ്ങളൊന്നും ഉപയോഗിക്കാതെ ചെയ്യുന്ന പച്ചക്കറി വിളകൾ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യസമേതം ഇതുപോലെ നമുക്ക് നേരിട്ട് മരത്തിൽ നിന്ന് ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ ഇങ്ങനെ കഴിക്കാൻ പറ്റും. പക്ഷേ ഇതേ സ്ഥാനത്ത് നമ്മൾ വിഷാംശമൊക്കെ അടിച്ചതാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് കുറേ വട്ടം കഴുകി എടുത്തൊക്കെ വേണം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ അല്ലേ. നല്ല ടേസ്റ്റാണ്, നമ്മൾ തന്നെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത സാധനം നമ്മൾ തന്നെ അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തി ആസ്വദിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി അതൊരിക്കലും പറഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വാക്കുകൾ കൊണ്ടൊരിക്കലും കഴിയാറില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് സ്വയം അനുഭവിച്ച് തന്നെ എന്ത് ചെയ്യണം, ഓരോ ആളുകളും മനസ്സിലാക്കണം. ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു സംശയത്തിനുള്ള മറുപടിയാണ്, ഇലകളിലെ മഞ്ഞളിപ്പ്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞ് മുമ്പേ വീഡിയോ ചെയ്തതാണെങ്കിൽ പോലും ഇനി കാണാത്തവർക്ക് വേണ്ടി അതൊരു വീണ്ടും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ ഇലകളിലെ മഞ്ഞളിപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത് പല രീതിയിൽ നമുക്കിതിനെ തരംതിരിക്കാൻ പറ്റും. ഒന്ന്, കീടരോഗബാധകൾ കൂടുതലുള്ള ചെടിയിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇലകളിൽ മഞ്ഞളിപ്പ് കാണാറുണ്ട്. രണ്ടാമത്തത്, കൃത്യമായി പരിചരണം ലഭിക്കാത്ത ചെടികളിൽ ഇല മഞ്ഞളിപ്പ് കാണാറുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിതമായിട്ട് ജലമൊഴിച്ചു കൊടുക്കുന്ന ചെടികളിൽ ഇല മഞ്ഞളിപ്പിൻ്റെ രോഗം കാണാറുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂലകങ്ങളുടെ അഭാവം മൂലം ഇല മഞ്ഞളിപ്പ് വരാറുണ്ട്. അഞ്ചാമത്തെ കാര്യം, അമിതമായിട്ടുള്ള പുളിപ്പിച്ച വളങ്ങൾ നൽകി കൊടുക്കുന്ന അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്ന ചെടികളിൽ ഈ മഞ്ഞളിപ്പ് കാണാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട മഞ്ഞളിപ്പിൻ്റെ ചില കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ വീടുകളിലുണ്ടാകുന്ന മഞ്ഞളിപ്പിൻ്റെ കാരണം എന്നുള്ളത് ഓരോ വ്യക്തികളും തന്നെ സ്വയം അനലൈസ് ചെയ്ത് കണ്ടെത്തണം. ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ചില അടയാളങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. കീടബാധകൾ കൂടുതലുള്ള ചെടികളാണെങ്കിൽ അതിൽ ഏത് രീതിയിലുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണെങ്കിൽ ഇലകൾ ചെടിയും അതുപോലെ തന്നെ തീരെ വളർച്ചയില്ലാതെ ആകെ എന്താ പറയുക, ശുഷ്കിച്ച് നിൽക്കുന്നൊരവസ്ഥയായിരിക്കും, എന്ന് വെച്ചാൽ ആകെ ക്ഷീണിച്ച് നിൽക്കുന്നൊരവസ്ഥയായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂലകങ്ങളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ആ ഒരു മഞ്ഞളിപ്പാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പല രീതിയിലാണ്, ഇലകളുടെ ചില വശങ്ങൾ മാത്രം മഞ്ഞ നിറമാവുക, അതല്ലെങ്കിൽ ഇലകളുടെ മഞ്ഞ പുള്ളി പോലെ രൂപപ്പെട്ട് വരിക, അതുമല്ലെങ്കിൽ തളിരിലകൾ മാത്രം മഞ്ഞ നിറത്തിലാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മാക്രോ മൈക്രോ ന്യൂട്രിയൻ സപ്ലിമെൻറ്റുകളാണ് കൊടുക്കേണ്ടത്. അതായത് കടല പിണ്ണാക്ക് പുളിപ്പിച്ചതും ചാണക സ്ലറിയും അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റും ഒക്കെ നൽകി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ മാറും. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ പ്രാധാന്യം കഴിഞ്ഞ ഏതാനും കുറേ വീഡിയോകളിൽ തന്നെ നമ്മൾ ആവർത്തിച്ച് വരുന്ന വാക്യമാണ്, അത് പ്രത്യേകം എടുത്ത് പറയേണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നൽകി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും. ഇനി തൊട്ടടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, അമിതമായ ജലം മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളം കൂടുതൽ കൊടുക്കുന്നത് മൂലമുണ്ടാകുന്ന മഞ്ഞളിപ്പാണെങ്കിൽ ആ ചെടി നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിൻ്റെ മുഴുവൻ വശങ്ങളും മഞ്ഞ നിറമായി തീർന്നിട്ടുണ്ടാകും. അതായത് ഇലകൾ അടി മുതൽ മുകള് വരെ എല്ലാത്തിനും ഒരുപോലെ ആ ഒരു മഞ്ഞളിപ്പിൻ്റെ ശാഖ ബാധിച്ചിട്ടുണ്ടാകും. എന്നാൽ പൂർണ്ണമായും മഞ്ഞ നിറത്തിലേക്ക് എത്തുകയും ഇല്ല, എന്നാൽ ചെറിയൊരു മഞ്ഞളിപ്പിൻ്റെ അടയാളങ്ങളെല്ലാം കാണുകയും ചെയ്യും. ഇതാണ് അമിതമായി ജലം നൽകുന്ന ചെടികളിലുണ്ടാകുന്ന മഞ്ഞളിപ്പിൻ്റെ അടയാളം എന്ന് പറയുന്നത്. ഇനി തൊട്ടടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ചെടികളിൽ പുളിപ്പിച്ച വളങ്ങൾ നൽകിക്കൊണ്ട് മഞ്ഞളിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് ചെടികളുടെ തളിരിലകൾ നന്നായിട്ട് മുരടിച്ച് നിൽക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അടിവശത്തുള്ള ഇലകളും ആ മുകൾ വശത്തുള്ള ഇലകളും ഒന്നും കൃത്യമായൊരു വളർച്ച കാണിക്കാത്ത രീതിയിലായിരിക്കും ഈ ഒരു മഞ്ഞളിപ്പ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ മഞ്ഞളിപ്പ് ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചില പരിഹാര മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുളിപ്പിച്ച വളങ്ങൾ സ്ഥിരമായി നൽകുന്ന ആളുകളാണെങ്കിൽ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മേൽമണ്ണ് കുറച്ചെടുത്ത് മാറ്റി പുതിയ മണ്ണ് നിറച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കോഴിമുട്ടയുടെ തോല് പൊടിച്ച് ചേർക്കുന്നത് നല്ലതാണ്. അത് ഇങ്ങനെയുള്ള മെത്തഡുകളൊക്കെ നമുക്ക് ചെയ്യാം. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് കീടങ്ങളുടെ ശല്യമാണ്. അതിനെ നമുക്ക് കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള ടിപ്സ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് അത് അത്തരം മെത്തഡുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് അനുവർത്തിക്കാവുന്നതാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കേസാണെന്നുണ്ടെങ്കിൽ, വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ആ വെള്ളം കെട്ടി നിർത്തുന്ന ആ ഒരു പ്രശ്നത്തെ നമ്മൾ തടയണം. അമിതമായിട്ട് ജലം ഒഴിച്ചു കൊടുക്കരുത്. മണ്ണിലുള്ള ഈർപ്പം അവസാനിക്കുന്ന അല്ലെങ്കിൽ ഈർപ്പം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ വീണ്ടും നനച്ചു കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളത് ഓർക്കുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ പോലെ കീടരോഗബാധകൾ വൈറസ് രോഗം മൂലം മഞ്ഞളിപ്പ് ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ആ ചെടി പൂർണ്ണമായി തീരെ വളർച്ച കാണിക്കാത്ത, എന്ന് വെച്ചാൽ എല്ലാ ശാഖകളും കമ്പും ചുള്ളിയും എല്ലാം തന്നെ ആകെ മുരടിച്ച്
എന്താ പറയുക, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ചെടി ഇനി രക്ഷപ്പെടില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അതായത് പൂർണ്ണമായ മഞ്ഞളിപ്പിലേക്ക് എത്തുമ്പോൾ, അത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ പരിഹാര മാർഗങ്ങളും ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ഇത്തരം വൈറസ് രോഗങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം മൂലമുണ്ടായ മഞ്ഞളിപ്പാണെന്നുള്ളത്. അപ്പോൾ അത്തരം മരങ്ങൾ നമ്മൾ പെയ്ത് കത്തിച്ച് കളയുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ നിലവിൽ നമ്മുടെ മുമ്പിലില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ പ്രധാനപ്പെട്ട മഞ്ഞളിപ്പിൻ്റെ ചില ലക്ഷണങ്ങളും മറ്റു വിവരങ്ങളും എല്ലാം പറഞ്ഞെങ്കിൽ പോലും ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയുടെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം, ഉപകാരപ്പെടും. തീർച്ചയായിട്ടും കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം വീഡിയോകളെല്ലാം ഉപകാരപ്പെടും. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചെറിയൊരു ഇടവേള കഴിച്ചു തീർക്കാൻ ഇനിയും എൻ്റെ തക്കാളിക്കുട്ടി ഒരെണ്ണം ഒരു കഷ്ണം കൂടെ ബാക്കിയുണ്ട്.